and welcome to a special episode of star jam today we are in conversation with the young and handsome dhian srinivasan welcome to star jam thank you how are you good uh -huh. okay right it's been aro 10 months alle tira karinjittu where have you been avide kadanna undu chilak undu okay endane endane cheyondirikkna ippo what have you been up to orthichonum cheynilla ingane okay angane irikkya kadhe kelkkunnu നല്ല കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്റ്റോറി ആൻഡ് യു നോ ഇറ്റ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒന്നും ഷെയർ ചെയ്യാമോ പറഞ്ഞ പോലെ പത്ത് മാസം എനിക്ക് ഓർമ്മയില്ല കുറേ കാര്യങ്ങളൊന്നും അപ്പോൾ ഞങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു തടത്തിന് മറത്ത് ഏട്ടൻ തടത്തിന് മറത്ത് ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കസിൻ ആണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് അപ്പോൾ പുള്ളി ഏട്ടനും കൂടെ ഒരു പടം ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ വീക്കെൻഡ്സ് ആകുമ്പോൾ ചെന്നൈയിൽ ദിനറിനും മൂവിക്കൊക്കെ പോകുന്ന ദിവസം ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു തോട്ടാണ് തിര അപ്പോൾ അന്ന് അത് സംസാരിച്ച് അതിൻ്റെ രാത്രി ആയിട്ടെൻ്റെ അടുത്ത് ചോദിച്ചത് നീ ചെയ്യോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഞാൻ അതിന് മുന്നേ അഭിനയിച്ചിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഒരു വിസ്കോമിൻ്റെ ഒരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞാൻ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് പോകുന്ന സമയത്താണ് ഏട്ടൻ ചോദിക്കുന്നത് ബ് ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ള രീതിയിലാണ് വെച്ചാൽ ഐ വാസ് എൻ പ്ലാൻ ടു ബിക്കം എന്ന് പറയേണ്ട ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു പ്ലാനോടൊരു ഇതല്ല ഏട്ടൻ ചോദിച്ചു ഏട്ടൻ പറഞ്ഞു ചെയ്തു ആക്ടിങ്ങിനോടൊരു ഈ പറഞ്ഞ പോലെ അതിനോട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കണമെന്നൊരു ചെറുപ്പത്തിലോട്ട് അങ്ങനെ ഒരു അഡ്വൈസോ ഒരു ഇൻസ്പിറേഷനോ സിനിമയെ പറ്റി അച്ഛൻ ഞങ്ങളുടെ അടുത്ത് സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട് കണ്ട സിനിമകൾ അഭിപ്രായം ചോദിക്കാറുണ്ട് എന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതൊന്നും അച്ഛൻ ചോദിച്ചിരുന്നില്ല അതിനെപ്പറ്റി പറഞ്ഞിരുന്നില്ല അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഏട്ടൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ബിസ്കോം കോം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു പറ്റില്ല നീ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം എന്നുവെച്ചാൽ എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ചൂസ് പോട്ടോ യു വോണ്ട് ടു അപ്പോൾ അപ്പോൾ എനിക്കും അറിയാം സെയിം സിറ്റുവേഷൻ ആയിരിക്കും ഞാനും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ സെയിം അപ്പോൾ ഏട്ടൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞാനും ഇസ് കോം എന്നൊരു എനിക്ക് ആ ഒരു തോട്ടേ പോയില്ല കാരണം അച്ഛൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്നറിയാം അപ്പം ഞങ്ങൾ ഇത് ഞങ്ങൾക്കിടയിൽ മാത്രം ഉണ്ടായ തോട്ട്സ് ആണ് ഏട്ടൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരുന്നില്ല ഏട്ടൻ്റെ ഡയറക്ടർ ആവണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഏട്ടന് ഇത്രയും പാഷനേറ്റ് ആയിരുന്നു അന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഇത്രയും ഉണ്ടുള്ള കാര്യം അച്ഛനറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും താല്പര്യമുണ്ടെന്നുള്ള കാര്യം ഉണ്ടല്ലോ ഞങ്ങളെ വീട്ടിൽ ഇൻഡിവിജ്വലാണ് ഓക്കെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനുള്ള സ്പേസ് ഉണ്ട് ഇൻഡിവിജ്വലിൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയാതിരിക്കുക അപ്പൊ അത് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ആ സമയത്ത് പഠിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞാനും എഞ്ചിനീയറിംഗ് പഠിച്ചു എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് കഴിഞ്ഞാൽ കോഴ്സ് നാല് വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഞാൻ എക്സ്പീരിയൻസ് അച്ഛനാഗ്രഹിച്ച ബേസിക്കലി കോളേജിൽ നമ്മൾ പോകുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ അതിൻ്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കും അത് ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വിട്ടു വന്നു അപ്പോഴേക്ക് എൻ്റെ അടുത്ത് ഏട്ടൻ ചോദിച്ചു മതിയോ ഇനി പറ്റുമോ അപ്പം ഞാൻ വന്ന പറ്റില്ല എന്നാൽ പിന്നെ നിർത്തിക്കൂടെ അപ്പം ഞാൻ ശരി നിർത്താം പറഞ്ഞിട്ട് ഞാൻ നിർത്തി വരുമായിരുന്നു പിന്നെയാണ് ഞാൻ ഡിസ്കോം എടുക്കുന്നത് അച്ഛൻ്റെ പടങ്ങൾ കണ്ട് വളർന്നതായിരിക്കുമല്ലോ യുവർ സെൽഫ് ആൻഡ് വിനീത് റൈറ്റ് ഹൗ മച്ച് ഹാസ് ഇറ്റ് ഇൻസ്പയർഡ് യു അച്ഛൻ്റെ പടങ്ങളാണ് ഞങ്ങൾ എപ്പോഴും അച്ഛൻ്റെ പടങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെല്ലാം വർക്ക് ചെയ്യുന്ന മലയാളി സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു ഫ്രട്ടേണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഇൻസ്പയർ ചെയ്തിട്ടുള്ള പടങ്ങളാണ് ഡെഫിനറ്റ്ലി അപ്പോൾ അത് ഞങ്ങൾ കൂടുതൽ ഡെഫിനറ്റ്ലി ആ ഒരു ഞങ്ങൾ അച്ഛൻ്റെ ആ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് ആ റെസ്പെക്റ്റ് ആണ് പുള്ളിക്ക് അപ്പോൾ പുള്ളിയുടെ പടങ്ങൾ തന്നെയാണ് ഡെഫിനറ്റ്ലി എന്നെയും ഏട്ടനെയും അല്ലാണ്ട് പുള്ളിയുടെ സ്ക്രീൻപ്ലേഴ്സ് അല്ലെങ്കിൽ പുള്ളി അതൊക്കെയാണ് റെഫറൻസ് ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു ശ്രീനിവാസൻ ബ്രില്യൻറ്റ് ജീനിയസ് വിസാബെസ് അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാക്ടർ എങ്ങനെയാണ് പുള്ളി ഭയങ്കര സ്നേഹമാണ് പക്ഷേ അങ്ങനെ പുറത്ത് കാണിക്കില്ല പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പം അടുത്തമ്മൻ്റെ അടുത്ത് ചോദിച്ചു അമ്മമ്മ അമ്മ അച്ഛൻ്റെ അടുത്ത് എന്താ ചോദിച്ചാൽ ധ്യാന് പുതിയ പടമൊക്കെ അങ്ങനെ അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൻ ചെയ്യട്ടെ അപ്പം അച്ഛൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിലൊന്നും പുള്ളി പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലത്തും റെക്കമെൻ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് വേണ്ടി പുള്ളി ആരുടെ അടുത്തും ചെയ്യില്ല പക്ഷെ ഭയങ്കര കാര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം പുള്ളി കുറച്ച് സീരിയസ് ആണ് ഇപ്പോൾ ഒരു ആ ലൈഫിൽ ആ ഒരു മോഡിലാണ് ഭയങ്കര റിലാക്സ്ഡ് ആണ് പക്ഷേ അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഞങ്ങളും വളർന്നു അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കാറായി അതുകൊണ്ട് പുള്ളി ഇൻറ്റർഫിയർ ചെയ്യാറില്ല തീരെ ഒരു കാര്യത്തിലും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഹാപ്പി ഓക്കെ സോ ഗ്രോയിങ് അപ്പ് ആസ് എ ചൈൽഡ് ഒരു വീട്ടിൽ ആസ് എൻ ഒരു അച്ഛൻ ആക്ടറാണ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരുപാട് സ്റ്റാർസ് വന്നു പോകുന്ന ഒരു ഒരു അം ഷോ യു എഫ് സീൻ ഓൾ ഡെ ചൈൽഡ്ഹുഡിൽ അല്ലേ ഏറ്റവും ഫോണ്ട് മെമ്മറീസ് എന്താണുള്ളത് എനിക്ക് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മ ഇപ്പോൾ നമ്മുടെ എല്ലാ ഫങ്ഷനും ഫസ്റ്റ് വരുന്നത് പലപ്പോഴായിട്ടും വന്നിട്ടുണ്ട് മമ്മൂട്ടി ആണ് ഫസ്റ്റ് അച്ഛനടുത്തുള്ളവരടുപ്പം മമ്മൂട്ടിയങ്ങളാണ് അച്ഛൻ കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള ലാലങ്ങളിലൂടെ ആണെങ്കിലും മമ്മൂട്ടിയങ്ങളാണ് കൂടുതൽ ഞങ്ങളുടെ ഇതുപോലെ ചേട്ടൻ ജനിച്ചപ്പോഴും അങ്ങനെ പല രീതിയിൽ പുള്ളിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഹൗസ് വാമിങ്ങിനും ഫ്ലാറ്റിന് പുള്ളിയാണ് എപ്പോഴും ആദ്യം വന്നിരുന്നത് അപ്പോൾ പുള്ളി പക്ഷേ എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവം ലാലങ്ങള് വന്ന സമയത്തായിരുന്നു ഒരു സമയത്ത് ചിന്താവിഷ്ടീയ ശ്യാമളയുടെ ഒരു വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വെച്ച് കൂത്തുപുറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അപ്പോൾ അതിനുവേണ്ടി പുള്ളി വന്നപ്പോൾ ഭയങ്കര ക്രൗഡാണ് വീടിന് ആ റോഡ് മൊത്തം ബ്ലോക്ക് ആണ് അപ്പോൾ അങ്ങനെ പുള്ളി ആ സമയത്ത് പുള്ളീനെ അവിടെ വന്നിട്ടില്ല ആ സമയത്തൊന്നും പുള്ളി അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ പുള്ളി വന്നു ടൗണിലെ തിയേറ്ററിൽ വന്നു അപ്പോൾ പുള്ളീനെ കാണാൻ പറ്റാതായപ്പോൾ അവർ വൺ ഫിഫ്റ്റി ഡേ സെലിബ്രേഷനായിരുന്നു തിയേറ്റർ തള്ളി പൊളിച്ചു ആ അങ്ങനെ ആൾക്കാരൊക്കെ കൂടെ തിയറ്റർ തള്ളി പൊളിച്ച് ഭയങ്കര പ്രശ്നമായി പോലീസൊക്കെ വന്നു അങ്ങനെ ലാസ്റ്റ് കല്ലറൊക്കെ കൊണ്ട് അവർ ബാക്കിൽ ഒരു വണ്ടി എടുത്തിട്ട് വേറെ വഴി പുള്ളി രക്ഷപ്പെട്ടു അതൊരു എന്താ പറയണ്ടത് ഞങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ നടന്നു വെച്ചാൽ തിയേറ്റർ അവർ മൊത്തത്തിൽ ആ നൂറ്റമ്പത് ദിവസം ഓടി തീയറ്റർ അവർ ഇല്ലാതാക്കി ആ തിയേറ്റർ